Hi friends, എല്ലാവർക്കും അടുക്കള നേരത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ചിക്കൻ കൊണ്ടൊരു തോരനാണ്. ഇത് അധികം ആരും തയ്യാറാക്കി നോക്കിയിട്ടുണ്ടാവില്ല. ഇനി ചിക്കൻ മേടിക്കുമ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടമാവും. സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയും കൂടിയാണ്. ഈ തോരൻ തയ്യാറാക്കാനായിട്ട് 300 ഗ്രാം ബോൺലെസ് ചിക്കനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇത് കൂടാതെ ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറിയൊരു എരിവിന് വേണ്ടിയിട്ട് 1 പച്ചമുളക് നടുകെ കീറിയത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ചിക്കൻ വെന്ത് കിട്ടാൻ ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം കുക്കറിൻ്റെ ലിഡ് ഉപയോഗിച്ച് അടച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. 1 or 2 വിസിൽ മതിയാകും ഈ ചിക്കൻ വെന്ത് കിട്ടാനായിട്ട്. പിന്നെ നമുക്ക് ഈ ചിക്കൻ ഒന്ന് ഉടച്ചെടുക്കുകയും വേണം. അപ്പോൾ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ 2 വിസിൽ അടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കുക്കറ് മാറ്റി വയ്ക്കാം. തോരൻ തയ്യാറാക്കാനായിട്ട് 1 പാൻ വെച്ച് കൊടുക്കാം. ചീനച്ചട്ടി നന്നായി ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ചേർത്തത് വെളിച്ചെണ്ണയാണ്. അത് തണുപ്പായതുകൊണ്ട് ഇങ്ങനെ കട്ട പിടിച്ചിരിക്കുകയാണ്. 2 or 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണയൊക്കെ ഉരുക്കി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചെറിയുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. 15 ചെറിയുള്ളിയാണ് എടുത്തിരുന്നത്. അത് കല്ലേ വെച്ച് ചതച്ചതാണത്. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഈ സമയത്ത് നമ്മൾ വേവിച്ചു വെച്ചിട്ടുള്ള ചിക്കൻ ഒന്ന് കയ്യിൽ ഉപയോഗിച്ച് നന്നായി ഒന്ന് കുത്തി ഉടച്ചു വയ്ക്കണം. അല്ലെന്നുണ്ടെങ്കിൽ മിക്സിയുടെ ജാറിൽ ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്താലും മതി. ഒരുപാട് അരച്ചെടുക്കരുത്, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പില കൂടി ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഈ തോരൻ തയ്യാറാക്കുമ്പോൾ വെളിച്ചെണ്ണയെ തന്നെ തയ്യാറാക്കാനായിട്ട് നോക്കുക. അതുപോലെ തന്നെ കറിവേപ്പിലയും നന്നായി ചേർക്കാം. ഇതിലേക്ക് എരിവിന് വേണ്ടി ചേർക്കുന്നത് കൊല്ലമുളകാണ്. കൊല്ലമുളക് ഇതുപോലെ ക്രഷ് ചെയ്ത് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഞാൻ 3 ടേബിൾ സ്പൂണാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. മുളക് ചേർത്തതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുത്താൽ മാത്രം പോരാ, ഈ മുളക് മൊരിഞ്ഞ് വരുന്നത് വരെ ഇതുപോലെ ഇളക്കി കൊടുത്തോണ്ടിരിക്കുക. അല്ലെന്നുണ്ടെങ്കിൽ മുളക് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. അപ്പോൾ കരിയാതെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് വഴറ്റിയെടുക്കാം. ഇതായിപ്പോൾ നന്നായി മുരിഞ്ഞു വന്നിട്ടുണ്ട്. മുളകൊക്കെ നന്നായി മുരിഞ്ഞിട്ടുണ്ട്. ആ ഒരു പച്ച സ്മെല്ലൊക്കെ പോയി. ഇനി നമ്മൾ കളറിന് വേണ്ടിയിട്ട് ഇതിലേക്ക് 1/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർക്കുന്നുണ്ട്. അത് തോരന് നല്ലൊരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. മുളക് പൊടിയുടെ പച്ചമണമൊക്കെ മാറിയതിന് ശേഷം തേങ്ങ ചേർത്ത് കൊടുക്കണം. 3 ടേബിൾ സ്പൂൺ തേങ്ങയാണ് ചേർക്കുന്നത്. ഇത് ചേർത്ത് നന്നായി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇപ്പോൾ അത് നന്നായി റോസ്റ്റായി വന്നിട്ടുണ്ട്. നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വേവിച്ച് ഉടച്ചു വച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കണം. ചിക്കൻ ദാ ഇതുപോലെ ഉടച്ചെടുക്കണം. ഇപ്പോൾ എല്ലുള്ള ചിക്കനാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ ഈ സമയത്ത് ഉടച്ചതിന് ശേഷം എല്ലാം മാറ്റിയിട്ട് വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. ഉടച്ചു വച്ചിരുന്ന ചിക്കനെല്ലാം ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ മിക്സ് ചെയ്യുന്ന സമയത്ത് ഇതിൽ വലിയ വലിയ ചിക്കൻ പീസസ് ഉണ്ടെങ്കിൽ ഇതുപോലെ കയ്യിൽ ഉപയോഗിച്ച് നന്നായി ഒന്ന് കുത്തി ഉടച്ചെടുക്കാം. തോരൻ എന്ന് പറയുമ്പോൾ എപ്പോഴും ചെറിയ ചെറിയതായിട്ടാണ് ഇരിക്കുക. അപ്പോൾ നന്നായി ക്രിസ്പി ആയിട്ട് വരണമെങ്കിലും ചെറിയ പീസായിട്ട് കിടന്നാൽ മാത്രം അങ്ങനെ നല്ല മുരിഞ്ഞു വരുള്ളൂ. അപ്പോൾ ഈ സമയത്ത് നന്നായി ഒന്ന് കുത്തി ഉടച്ചെടുത്താൽ മതി. ഇപ്പോൾ അത് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായി മുരിഞ്ഞു വരാനായിട്ട് 1/4 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി. നന്നായി ക്രിസ്പി ആക്കി എടുക്കണം എന്നുള്ളവർക്ക് മാത്രം ഇങ്ങനെ വെളിച്ചെണ്ണ ചേർത്ത് കുറച്ച് സമയം കൂടി ഇത് നന്നായി ഒന്ന് വഴറ്റിയെടുത്താൽ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. ഇതായപ്പോൾ നമ്മുടെ ചിക്കൻ തോരൻ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. കുറച്ച് സമയം കൂടി ഒന്ന് വയ്ക്കുകയാണെങ്കിൽ നന്നായിട്ട് ക്രിസ്പി ആയിട്ട് കിട്ടും.
ഞാനിപ്പോൾ ഒന്ന് ക്രിസ്പി ആക്കിയാണ് എടുക്കുന്നത്. ഇത് മതിയെന്നുള്ളവർക്ക് ഈ സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. ഞാനിപ്പോൾ കുറച്ച് സമയം കൂടി ഇട്ട് ഒന്നും കൂടി ഒന്ന് ക്രിസ്പി ആക്കിയിട്ടാണ് എടുക്കുന്നത്. കോൾഡ് വന്നിട്ട് സൗണ്ടൊക്കെ പോയിട്ടിരിക്കുകയാണ്. എനിക്കിപ്പോൾ വീഡിയോ കണ്ടപ്പോൾ മനസ്സിലായി കാണും സൗണ്ട് ശരിയാവട്ടെ എന്ന് ഓർത്ത് വെയിറ്റ് ചെയ്തു, പക്ഷേ ശരിയാവുന്നില്ല. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് വന്ന ഒരു ഐഡിയയിൽ ചിക്കൻ തോരൻ ചെയ്തു എന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഒരു ഡിസ്റ്റർബൻസ് ആയെങ്കിൽ ക്ഷമിക്കണം. വീഡിയോ എല്ലാവരും കാണണം, റെസിപ്പി ട്രൈ ചെയ്യണം. സിമ്പിളായിട്ടുള്ളൊരു തോരനാണ്, അതുപോലെ ചിക്കൻ ആയതുകൊണ്ട് എല്ലാവർക്കും തന്നെ നല്ല ഇഷ്ടമാവുകയും ചെയ്യും. നോൺ വെജ് ഒക്കെ കഴിക്കുന്നവർ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഫീഡ്ബാക്ക് പറയാനും മറക്കരുത്. വീണ്ടും പുതിയൊരു റെസിപ്പിയുമായി കാണാം. ബൈ.